ഹായ്, ജി എഫ് ബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അയില മുളകിട്ട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് അര ടീസ്പൂൺ. മുഴുവനോടുള്ള ഒഴിവ് ഒരു മുക്കാൽ ടീസ്പൂൺ. സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്റെ കയ്യിൽ ഇപ്പം കറിവേപ്പില ഇല്ല. ഇനി ഈ സൈസിലുള്ള ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നേരിയതായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞതാണ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നാല് കഷ്ണമാക്കാം ഈ ഒരു പീസ്. അതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടാം. പിന്നെ ഉള്ളി സവാള ഞാൻ ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട്. അത് പൊടിയായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. പിന്നെ പച്ചമുളക് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഉലുവ കരിഞ്ഞു പോകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി തടച്ച് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഒന്നര ഇല്ല രണ്ട് ടേബിൾ സ്പൂൺ വരും. ഇതൊരു ഇത് ചെറിയ സ്പൂണാണ്. ഇതിൽ ഞാൻ നിറച്ചു കൊണ്ടിട്ടിരിക്കുന്ന ഇത് നല്ലതായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റാം. ബ്രൗൺ ആവേണ്ട കാര്യമില്ല. ഒരു ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം വെജിറ്റബിൾ ഓയിലാണ് ചേർത്തത്, അതായത് സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. നമുക്ക് കുറച്ചും കൂടി ഒരു എണ്ണ വേണമെന്ന് തോന്നി സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ഫ്രഷ് മണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഫുള്ളിയായി വരുന്നുണ്ട്. നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞളിടാം. മഞ്ഞളിട്ട് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞളിന്റെ ആ പച്ച ചൊവയ്ക്കൊന്ന് മാറിക്കോട്ടെ. കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിപ്പൊടി ഇടുമ്പോൾ നല്ല കളർ കിട്ടും. ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വേഗം തന്നെ കരിഞ്ഞു പോവും. നമുക്കപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു നനവ് കിട്ടുമല്ലോ. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങ ഇന്ന് ചെറിയ കഷ്ണമാക്കാം. ഇതൊന്നും നല്ലപോലെ തിളച്ച് വരട്ടെ. മാങ്ങയ്ക്ക് ഒരു പകുതി വേവാവട്ടെ. ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കിത് അടച്ചു വയ്ക്കാം. നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മൾ ചട്ടിയിൽ വെക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാതെ നോക്കണമ്പം തീ ഒരു മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇത് സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും. വേണമെന്നുണ്ടെങ്കിൽ മെല്ലെ ഒന്ന് മീനൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിലൊന്ന് നമുക്ക് ഉപ്പ് നോക്കാം. ലേശം കൂടി വേണ്ടി വരും. ഇട്ട് കൊടുക്കാം.
ഇതൊരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് എണ്ണയൊക്കെ തെളിയാൻ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.